അസ്സലാമു അലൈക്കും. നവറാസ് ഫുഡ് കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ രുചികരമായിട്ട് നല്ല എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പാവാതെ മുഴുവനായും കാണുക. കണ്ടാൽ മാത്രമേ ഞാൻ എപ്പോഴൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ട സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഒരു രണ്ട് സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു നുള്ളുപ്പും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യുന്ന സവാള നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. സവാള നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കി വന്ന ഓയിലിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് തീ നമുക്ക് നന്നായി കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പൊടികളുടെ പച്ച മണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ച മണമൊക്കെ ഇപ്പോൾ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 6 മുട്ടയാണ് പുഴുങ്ങിയത്. നിങ്ങളുടെയൊക്കെ ആവശ്യം അനുസരിച്ച് എടുക്കാം. മസാലയൊക്കെ മുട്ടയിൽ നന്നായി ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി ഞാൻ മുട്ടയിൽ ഒരു 2-3 ഇടത്ത് ചെറുതായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ച് 1-2 ഇടത്ത് ഒന്ന് കുത്തി കൊടുത്താലും മതിയാവും. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൂടി ഒന്ന് ചരിച്ച് വെച്ചതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം. നമ്മുടെ മുട്ടയൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഈ ഒരു പരുവാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത മുട്ട ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുത്ത ബാക്കി ഓയിലിലേക്ക് ഒരു 3 സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സവാളയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നതിനായിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം മൂടി വെച്ചിട്ട് 5 മിനിറ്റ് സമയമായി. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ സവാളയുടെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടി ആഡ് ചെയ്തതിന് ശേഷവും നമുക്ക് വീണ്ടും ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം കൂടി മൂടി വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം വെന്ത് കിട്ടും. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ പൊടികളും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ച മണമൊക്കെ നന്നായി മാറി വരണം. പൊടികളുടെ പച്ച മണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു ബിരിയാണിയിൽ ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഒന്നും സ്കിപ്പാവരുത്. അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ബിരിയാണി തന്നെ ഉണ്ടാക്കാം.
അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി ഫ്രൈ ചെയ്ത സവാള കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത സവാളയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിനിയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും തൈരും മസാലയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഗ്രേവി ഇപ്പോൾ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സോറി, പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയല്ല, പുഴുങ്ങി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിന് മസാലയെല്ലാം മുട്ടയിലൊന്ന് പിടിക്കുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ കറി ഇപ്പോൾ റെഡിയായി. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്കൊരു തക്കോലം, 3 ഏലയ്ക്ക, 4-5 ഗ്രാമ്പും കുറച്ച് പട്ടയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാനൊരു 2 രംബയിലയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. രംബയില നെച്ചോറിന് നല്ല മണവും രുചിയൊക്കെ കിട്ടും. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, ഇല്ലാത്തവരിട്ട് കൊടുക്കണമെന്നില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള അരി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് ബിരിയാണി അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒരു ഏകദേശം 5 മിനിറ്റോളം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ചോറിലുള്ള പശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അരി നന്നായി വറുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ഗ്രീൻ പീസോ കുതിർത്ത ഗ്രീൻ പീസോ അല്ലെങ്കിൽ പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഗ്രേവി തയ്യാറാക്കിയപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ബിരിയാണിക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ആവശ്യം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. അപ്പോൾ 2 കപ്പ് അരിക്ക് ഞാൻ 4 കപ്പ് വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 കപ്പ് തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്, വെയിറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 വിസിൽ മാത്രം കേട്ടാൽ മതി, അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. കുക്കറിൻ്റെ വിസിൽ കേട്ടു, അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം. സ്പൂണൊന്നും വെച്ച്, വലിയ സ്പൂണൊന്നും വെച്ച് ഇളക്കണ്ട, കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ റൈസ് നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് മസാലയൊക്കെ ഇട്ടൊന്ന് അടുക്കി വയ്ക്കാം. അതിനായിട്ട് ഞാൻ സവാള ഫ്രൈ ചെയ്തതും കുറച്ച് നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തതും കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. മുട്ട മസാല തയ്യാറാക്കിയ പാത്രത്തിലാണ് ഞാനിപ്പോൾ ബിരിയാണി അടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പാനിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ലെയറിന് വേണ്ടി കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കുറച്ച് നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തതും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുട്ട മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് അടുത്ത ലെയറായി നമുക്ക് ചോറ് നിരത്താം. എല്ലാ ഭാഗത്തും ഒരുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചോറ് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി മുട്ടയുടെ മസാല അടുത്ത ലെയറായിട്ട് നിരത്താം. മുട്ടയുടെ മസാല നന്നായിട്ട് നിരത്തിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമുക്ക് നട്ട്സും കിസ്മിസും
സവാള വറുത്തതും മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് നെയ്യും കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചോറ് തയ്യാറാക്കിയപ്പോഴൊന്നും നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ നെയ്യെല്ലാം കൂടി ഉരുകി നല്ല മണം കിട്ടും നമ്മുടെ ചോറിന്. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ട് വീണ്ടും ബാക്കിയുള്ള ചോറ് നിരത്താം. ചോറ് മുഴുവൻ നിരത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചോറ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പോലെ തന്നെ കുറച്ച് സവാള, ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തതും നട്ട്സും കിസ്മിസും മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുകളിലായി കുറച്ചുകൂടി നെയ്യൊന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡിയായി. ചിക്കനും മട്ടനും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിപൊളി ഒരു ബിരിയാണി എളുപ്പത്തിൽ രുചികരമായി വീട്ടിൽ തയ്യാറാക്കാം. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഈ ബിരിയാണിയിൽ ചേർത്ത മസാലയുടെയൊക്കെ കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുത്തേക്കാം. അതേ അളവിൽ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബിരിയാണി നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്വാദിഷ്ടമായ മുട്ട ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.